എന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് കയറി വന്ന് ആരും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. ഓക്കെ ഓക്കെ, എന്നാലും ഞാൻ പറയാം, ജീവിതമാകുമ്പോ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഓവർകം ചെയ്യാനുള്ള റെമഡി എന്താന്നാ നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്നും എസ്കേപ്പ് ചെയ്യല്ല വേണ്ടത്. Please stop the nonsense. ഈ ഉപദേശം കേട്ട് മടുത്തു. Talking in English. Isn't she a servant? Appo ini njan vilikkilla. Date ormichu vechikkanam. Cherida. Okay. Art gallery le kairikkum. Engane manasilayi? എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കേളൻ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. സ്വന്തം മകളുടെ കല്യാണം അടുത്തു വരുമ്പോ ഏതൊരു അച്ഛനും ഉണ്ടാവും ഒരു ഇത്തിരി ടെൻഷനൊക്കെ. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ, അതങ്ങ് നടന്നോളും. നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? കല്യാണത്തിന് എന്തൊക്കെ ഒരുക്കണം? ഒരു കല്യാണത്തിന് അത്യാവശ്യം വേണ്ടത് വരനും വധുവുമാണ്, അതുണ്ടല്ലോ. ആർട്ട് ഗാലറിയില് ആ നിക്കോളാസിന്റെ എക്സിബിഷൻ ഇന്നലെ തുടങ്ങിയതാ. ഞാൻ ഈ സിറ്റിയിൽ ഉണ്ടായിരുന്നിട്ടും പോവാതിരിക്കുന്നത് തെറ്റല്ലേ? പിന്നെ തെറ്റല്ലേ? അപ്പോ ഇന്നത്തെ ദിവസം ആർട്ട് ഗാലറിയിൽ തീരും. ശരത്, കല്യാണം ഇങ്ങ് അടുത്തെത്തി, നമ്മുടെ കയ്യിൽ അധികം സമയമില്ല. ശരിയാ, പർച്ചേസിംഗ് ഒക്കെ നേരത്തെ ചെയ്യണം. ആദ്യം വിവാഹത്തിന്റെ വെന്യു തീരുമാനിക്കണ്ടേ, എന്നിട്ട് വേണം ഇൻവിറ്റേഷൻ കാർഡ് അടിക്കാൻ. വെന്യു എന്ത് തീരുമാനിക്കാന്? നമ്മുടെ മോളുടെ വിവാഹം ഈ വീട്ടിൽ വെച്ച് തന്നെ നടക്കും. വീട്ടിൽ വെച്ചോ? ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടോ? അതല്ല, ടെറസില് ടെന്റ് കെട്ടി വിവാഹം നടത്താനാണ് ഉദ്ദേശം. അല്ല, ഞാനൊരു സജഷൻ പറയട്ടെ, വിവാഹം ക്ലബിൽ വെച്ച് നടത്താം. ക്ലബിലോ? സൂപ്പർ സ്റ്റാറുകളുടെ മക്കളുടെ വിവാഹം വരെ അവിടെ വെച്ചല്ലേ നടക്കാറ്. നമ്മുടെ മോളുടെ വിവാഹം അവിടെ വെച്ച് നടത്തിയാലെന്താ? നമ്മുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു ഇവന്റ് വേറെ വരാനുണ്ടോ? എന്റെ മോളുടെ വിവാഹത്തിൽ ഞാനൊരു സജഷൻ വെച്ചെന്നേ ഉള്ളൂ, അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. അല്ല, ഈ ക്ലബിലൊക്കെ വെച്ച് നടത്തുമ്പോ ആദിത്യന്റെ വീട്ടുകാരോട് കൂടി ചോദിക്കണ്ടേ? ആദിയുടെ വീട്ടുകാർക്ക് ക്ലബ് എന്നൊക്കെ പറഞ്ഞ കംഫർട്ടബിൾ ആവില്ലമ്മേ. അവരുടെ താല്പര്യം നോക്കിയിട്ടാണോ നമ്മുടെ മോളുടെ വിവാഹം എവിടെ വെച്ച് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഈ വിവാഹത്തിൽ ഒരു തീരുമാനവും എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? എന്ത് പറഞ്ഞാലും ആദിയുടെ വീട്ടുകാർ. അച്ഛനും അമ്മയും ക്ലബിൽ പോവാറുണ്ടെന്ന് വെച്ച് ആദിയുടെ വീട്ടുകാർക്ക് ക്ലബ് കൾച്ചറൊന്നും ഇഷ്ടമാവില്ല.
അവരുടെ ഇഷ്ടം കൂടി നമ്മൾ നോക്കണ്ടേ? അപ്പോ നമ്മുടെ മോളുടെ കല്യാണത്തിന് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലേ? ഞാൻ ഇവൾക്ക് വേണ്ടി വളരെ നല്ലൊരു പ്രപ്പോസൽ മുമ്പേ നിങ്ങളുടെ മുന്നിൽ വെച്ചു. അത് നിങ്ങൾ റിജക്റ്റ് ചെയ്തു. ഞാനത് ക്ഷമിച്ചു. എന്റെ മോളുടെ കല്യാണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടത്താനുള്ള അവകാശം ഈ അമ്മയ്ക്കില്ലേ? എന്റെ ജീവിതം മുഴുവനും നിങ്ങൾക്കും മോൾക്കും വേണ്ടി ചെലവഴിച്ചും സ്വയം അഡ്ജസ്റ്റ് ചെയ്തുവാ ഞാൻ ഈ വീട്ടിൽ കഴിയുന്നത്. എന്റെ ഓരോ സജഷനും ആ വീട്ടുകാരുമായുള്ള വേവ് ലെങ്തിന്റെ ഡിഫറൻസും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നെഗ്ലക്ട് ചെയ്യാണ്. അമ്മേ, എന്തൊക്കെ ഈ പറയുന്നേ? ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ? ഇതേപോലുള്ള ചെറിയ ചെറിയ ഇഷ്യൂകൾ ചേർന്ന ബന്ധങ്ങൾക്കിടയിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവുന്നത് അതാദ്യമേ മനസ്സിലാക്കിയാൽ പിന്നീട് കണ്ണീര് കുടിക്കേണ്ടി വരില്ല. എങ്ങനെയുണ്ട്? നീ ഇങ്ങനെ പുറത്തിറങ്ങാതെ കസ്തൂരിയെ ഓർത്തിരിക്കുന്നോണ്ടാ ദുഃഖം കൂടുന്നത്. ആ ചാമിയുടെ പെണ്ണ് പറഞ്ഞത് കേട്ടില്ലേ, എവിടെയായാലും കസ്തൂരി സുഖമായിരിക്കുമെന്ന്. പഴിച്ചവര് പോലും ഇപ്പൊ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും അവള് കണ്ണിലുണ്ണിയായിരുന്നു, പക്ഷെ മലദൈവങ്ങൾ മാത്രം കനിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഇങ്ങനൊരവസ്ഥ വരുമോ? അതും നല്ലതിനാണെങ്കിലോ. നഗരത്തിൽ പോയി പഠിച്ച് വലിയ ഡോക്ടറാവണമെന്നായിരുന്നില്ലേ കസ്തൂരിയുടെ ആഗ്രഹം? ചിലപ്പോ ഇതൊരു നിമിത്തമായിരിക്കും. നീ നോക്കിക്കോ, എന്റെ മനസ്സ് പറയുന്നത് അവൾ വലിയ നിലയിലെത്തുന്ന. എനിക്ക് പ്രതീക്ഷയില്ല, ഭയം മാത്രമേ ഉള്ളൂ. എന്തിനായിരുന്നു അയാൾ ഈ പൂമ്പാറയിൽ വന്നുപെട്ടത്? അവളുടെ പ്രായത്തിൽ ഞാനും ഇതുപോലെ. എന്റെ സ്വപ്നങ്ങളുടെ ആകെത്തുകയാണ് സീത, എന്റെ കസ്തൂരി. തേടിപ്പോയ പ്രകാശനെയും കണ്ടില്ല. പെറ്റമ്മയുടെ വേദനയുടെ അത്രയും വരില്ലല്ലോ മറ്റാർക്കും. പ്രകാശൻ ഉടനെ തന്നെ വരും. നീ ഇങ്ങനെ വേണ്ടാത്തത് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാ സമാധാനം കിട്ടാത്തത്. പിന്നെ ആ മൂത്താച്ചിയുടെ കുത്തുവാക്കുകളും. അതെനിക്ക് ശീലമായി. അമ്മയുടെ ചീത്ത കേൾക്കാൻ ഞാൻ ഉറക്കം വരാതായി ഇപ്പോ. ആ, ഞാൻ കുടിയിലേക്ക് ചെല്ലട്ടെ, കുട്ടികളവിടെ വിശന്നിരിക്കുന്നുണ്ടാവും. സീതെ, പ്രകാശന് എത്തിയൊന്നൊന്ന് തിരക്കണേ. അവൻ ചിലപ്പോ തിരക്കിനിടയ്ക്ക് കസ്തൂരിയുടെ കാര്യം വിട്ടുപോയാലോ? മാസിയെണ്ണം പറഞ്ഞിട്ടല്ലേ പോയിരിക്കുന്നത്. വന്ന നിന്റെ അടുത്തേക്കല്ലാതെ വേറെ എവിടേക്ക് പോവാനാ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്നോട് പറയട പ്രകാശ, കണ്ട കാര്യങ്ങള്. ഞാൻ അവളുടെ മുത്താച്ചിയല്ലേ, കാര്യം പറയെങ്കിലും ബന്ധം ബന്ധല്ലാതാവോ? എന്റെ വായിനൊന്നും കേൾപ്പിക്കണ്ട, പാടി നോക്കി പോതള്ള. ആ മാസിയുടെ മൂടും താങ്ങി നടക്കുന്ന നീ മുടിഞ്ഞു പോവുകയുള്ളു. ഈ തള്ളയെ കൊണ്ട് തോറ്റല്ലോ. പറയാനുള്ളതെല്ലാം ഞാൻ അമ്മായോട് പറഞ്ഞോളാം. ഓ, അവന്റെ ഒരു അമ്മായി പെണ്ണിനെ മണപ്പിച്ച് നടന്നിട്ട് ഇപ്പൊ എന്തായി? കണ്ടവൻ കൊണ്ടുപോയില്ലേ? പറഞ്ഞാ നീ എന്നെ മൂക്കില് വലിച്ചു കേറ്റു. പോടാ, നീയൊക്കെ പോലീസുകാരന്റെ വെടിയേറ്റ് ചാവണ്ടവനാ, കുരുത്തം കേട്ടത്. ഓ, വയർ
വരുന്നുണ്ടല്ലോ കേട്ടില്ല അമ്മ. എങ്കിലേ നീ അവളുടെ മുമ്പിൽ അങ്ങോട്ട് വിളമ്പ്, കേക്കട്ടെ. നീ അവളെ കണ്ടു പ്രകാശ? കണ്ടു, പേടിക്കാനൊന്നുമില്ല. എവിടെയാ എന്റെ കുട്ടിയുള്ളത്? നഗരത്തിലാ, അയാളുടെ വീട്ടിൽ തന്നെ. അവിടെ സുഖമാണെന്ന് പറയാൻ പറഞ്ഞു. നീ വീട്ടിൽ പോയാ? വീടെങ്ങനെ, ഓടിട്ടതാണോ? കൊട്ടാരം പോലൊരു വീട്. അവളവിടെ രാജകുമാരിയെ പോലെ കഴിയുന്നു. എന്താ പോരെ? അത് വെറുതെ. എന്ത് വെറുതെ? ഞാൻ കണ്ടതല്ലേ പറയുന്നേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കരുതും പോലെ പേടിക്കാനൊന്നുമില്ല. മാസി അണ്ണന്റെ ഒരു എഴുത്ത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. മറുപടി താമസിയാതെ വരും. എല്ലാം തെളിച്ചു പറ പ്രകാശ. ഒരു കണക്കിനി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ. കൊണ്ടുപോയി തെരുവിൽ തള്ളിയില്ലല്ലോ, സ്വന്തം വീട്ടിൽ തന്നെയല്ലേ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. നീ എന്നെ അവിടെ കൊണ്ടുപോയില്ലേ പ്രകാശ? നീയോ നഗരത്തിലേക്കോ? ഈ പൂമ്പാറ വിട്ട് നീ പുറത്തിറങ്ങണേലേ മൂപ്പന്റെ സമ്മതം വേണം. അതിമുഖം പറയല്ലേ. എന്ത് പോയാല്? എന്റെ മോളെ കാണാൻ ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ? മൂപ്പനെന്താ? ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ മനുഷ്യത്വമില്ലാത്ത നിയമം സഹിച്ച് ഞാൻ ഇവിടെ കഴിഞ്ഞു. ഇനി അതിന് നിന്ന് തരുമെന്ന് കരുതണ്ട. നീ തറുതല്ല പറയുന്നോ? നിനക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം? അനുഭവം കൊണ്ട് തന്നെ. എന്റെ മോളെ പോയി കാണാൻ തൽക്കാലം എനിക്ക് ഒരു മലദൈവങ്ങളുടെയും സമ്മതം വേണ്ട. എന്റെ മോളെ പോയി കാണാൻ തൽക്കാലം എനിക്ക് ഒരു മലദൈവങ്ങളുടെയും സമ്മതം വേണ്ട. നീ കൊണ്ടുപോയില്ലേടാ പ്രകാശ് എന്നെ? വരട്ടെ, സമയമുണ്ടല്ലോ. നീ ധിക്കരിച്ചു പോയി തന്നെ. കയ്യും കാലും കെട്ടിയോ, അകത്തിടും ഞാൻ. അല്ല, എനിക്ക് കാണണം കസ്തൂരി, എത്രയും പെട്ടെന്ന് കാണണം. വഴിയുണ്ടാക്കാം, തൽക്കാലവുമായി സമാധാനപ്പെട്ടിരിക്കും. ഞാൻ മാസിയാണെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ഉൾക്കാട് കാരണം.
ആന്റി ക്ലൈമാക്സ്. ഈ നരുന്ത് പെണ്ണ് കാരണം അത് ചീച്ചിപ്പോയി. ഇവിടെ വാടി. ദേഷ്യപ്പെടണ്ട, തുമ്മാൻ പ്രയാസപ്പെടുന്ന ക്യാപ്റ്റൻ വല്യച്ചനെ ഞാൻ തുമ്മാൻ സഹായിച്ചതല്ലേ. എടി, ഇത് വാങ്ങിച്ച് വലിക്കുന്നതേ മൂക്കിന്റെ ഓട്ട അടയ്ക്കാനല്ല, വിസ്തരിച്ച് തുമ്മാന. തുമ്മുമ്പോ കിട്ടുന്ന ഒരു സുഖം. സുഖം മാത്രമല്ല അസുഖവും കിട്ടും. ഒരു ആത്മനിർവൃതി. അതിന് വേണ്ടിട്ടാ കാശ് കൊടുത്ത് ഈ മൂക്കുപൊടി വാങ്ങിച്ച് വലിക്കുന്നത്. അതാദ്യം നശിപ്പിച്ചത്. വേണ്ട വേണ്ട, ശരിക്കൊന്നും വേണ്ട. ഓരോ പൊടി വലിക്കാരന്റെയും സ്വപ്നം എന്താണെന്ന് അറിയാമോ? എന്താ? ആ, ഇതുപോലൊരു ദിവസം പൊടി വലിച്ചിട്ട് ഒരൊറ്റ തുമ്മൽ, അതൊടുക്കത്തെ തുമ്മലായിരിക്കണം. ആ തുമ്മലിന്റെ ആത്മനിർവൃതിയിൽ നമ്മുടെ കാറ്റ് പോണം. ഒരു വേദനയും അറിയാത്ത ആസ്വാദ്യകരമായ അന്ത്യം. എല്ലാവരും എങ്ങനെയാ സുഖമായിട്ട് ജീവിക്കാന്ന് ചിന്തിക്കുമ്പോ ഇവിടെ ഒരാൾ എങ്ങനെയാ സുഖമായിട്ട് മരിക്കാന്ന് ആലോചിക്കുന്നത്? അഹങ്കാരം. ഡേയ്, ഇവിടെ നിക്ക്. നിന്നോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഏതുവരെ പഠിച്ചു? ഞാനിപ്പോ പ്ലസ് ടു ആ. പ്ലസ് ടു? അതെ, 12-ാം ക്ലാസ്. 12-ാം ക്ലാസ്സിലെ പഠിത്തമാണോ ഇത്? തൂത്തുവാരല്ലേ? ഞാനിപ്പോ പഠിക്കുന്നത് ഹയർ സെക്കൻഡറിയുടെ സിലബസ് അല്ല, ദൈവത്തിന്റെ സിലബസ്. നീ ഇപ്പോ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. ആണ്, പക്ഷേ. എന്താ ഒരു പക്ഷേ? ജീവിതമാകുമ്പോ പറയാൻ പറ്റാത്ത കുറെ പക്ഷികൾ ഉണ്ടാവും, അതെല്ലാം പറയാൻ നിന്നാലേ ഇവിടുത്തെ പണി തീരില്ല. ക്യാപ്റ്റൻ വല്യച്ചൻ എന്താ, മൂക്കുപൊടി വലിക്കണം, കുറെ സിഗരറ്റ് വലിക്കണം, അതല്ലേ പ്രധാന ജോലി? എനിക്കത് പറ്റില്ല. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാ മതി. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാ മതി. പ്ലസ് ടു പഠിക്കുന്ന നീ എന്തിനിവിടെ വന്നു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാപ്റ്റൻ വല്യച്ച, വരേണ്ടി വന്നു. അപ്പൊ നിനക്ക് പഠിക്കണ്ടേ? പഠിക്കാനുള്ള മടി കൊണ്ട് നിർത്തിയതാ? SSLC എനിക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ടായിരുന്നു. എന്നെ സ്കൂളിലെ എല്ലാവരുടെ മുന്നേ വെച്ച് അനുമോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ച് വലിയ നിലയിലെത്തി സ്കൂളിന്റെ അഭിമാനം ആവണമെന്ന് ആശംസിച്ചിട്ടുണ്ട്. പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നപ്പോഴും എനിക്കായിരുന്നു ഹയസ്റ്റ് മാർക്ക്. നീ സത്യമാണോ മോളെ ഈ പറയുന്നേ? ഞാനെന്തിനു കള്ളം പറയണം? ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഇക്കാലത്ത് വീട്ടു ജോലിക്ക് പോവാന്ന് പറഞ്ഞ ബുദ്ധി മാത്രം പോരല്ലോ ക്യാപ്റ്റൻ വല്യച്ച. പഠിപ്പിക്കാൻ നമ്മുടെ പിന്നിൽ വലിയൊരു ശക്തി വേണ്ടേ? എനിക്കതില്ലല്ലോ. നീ ഇവിടെ ഇരുന്നേ, അവിടെ ഇരിക്കടി. നിനക്ക് പഠിക്കണമെന്ന് മോഹമില്ലേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? മോൾക്ക് മോഹമില്ലേ? അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കും. മോള് ഹെലൻ കെല്ലറെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വൈകല്യങ്ങളെ അതിജീവിച്ച് ലോകം കീഴടക്കിയ പെൺകുട്ടി. അപ്പൊ എല്ലാം അറിയാം. ആദി, വല്യച്ച, ഇവളിപ്പോ പ്ലസ് ടു ആണ് പോലും. SSLC പ്ലസ് വണ്ണിന് നല്ല മാർക്കും ഉണ്ട്. ഇവളെ പഠിക്കാൻ വിടാതെ വീട്ടു ജോലി ചെയ്യിക്കുന്നത് വലിയ ക്രൈമാണ്. നിനക്ക് പഠിക്കാൻ ആഗ്രഹമില്ലേ കുട്ടി? പഠിപ്പിക്കുന്നു. വല്യച്ചിനത് എന്തിന്റെ അസുഖം? ഇവക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാലോ. വല്യച്ചൻ അനാവശ്യ റിസ്ക് ഒന്നും എടുത്ത് തലയിൽ വെക്കണ്ട. അല്ലെങ്കിലും ഇവിടെ ഒന്നും പഠിപ്പിച്ചിട്ട് ഇവളൊന്നും ഒന്നും ആവാൻ പോകുന്നില്ല. വല്യച്ച,
ക്യാപ്റ്റൻ വല്യച്ചൻ എന്നെ പഠിപ്പിക്കോ? വീട്ടുജോലിയിലൊന്നും ഞാൻ ഒരു മുടക്കവും വരുത്തില്ല. ഞാൻ ഉറക്കൊഴിഞ്ഞിരുന്ന് പഠിച്ചോളാം. പഠിച്ച് ജോലി കിട്ടിയാ പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. എന്റെ അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കാമല്ലോ. ഒരു ഒരു കുഞ്ഞു വീട് വയ്ക്കാമല്ലോ. പഠിക്കാൻ കൊതിയുള്ള ഗ്രാമത്തിലെ കുട്ടികളെ പഠിപ്പിക്കാമല്ലോ. എന്നെ എന്നെ പഠിപ്പിക്കൂ ക്യാപ്റ്റൻ വല്യച്ച. പഠിക്കാനുള്ള നിന്റെ അതിയായ ആഗ്രഹവും ആവേശവും നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിച്ചാൽ നിന്റെ ഈ ക്യാപ്റ്റൻ വല്യച്ചൻ ഈ ജീവിതത്തിലൊന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ അർത്ഥം. നമുക്കൊരു കൈ നോക്കാം. മധുവിധു രാത്രികളും മലർശരയാമങ്ങളും സ്വപ്നം കണ്ട് ഒരിടത്ത് റാണി. ഊരുവിലക്കിന്റെ വേദനയും അഴിച്ചുമാറ്റപ്പെട്ട താലിച്ചരടിന്റെ വേവും പേറി മറ്റൊരിടത്ത് കസ്തൂരി. നീലക്കുയിലിന്റെ പാട്ടിൽ ഇനി എത്ര കാലം ഈ വിഷാദം.